നമ്മളൊക്കെ ഈ കൃഷി ചെയ്യുക കൃഷി ചെയ്യുക എന്ന് പറയുമ്പോഴുണ്ടല്ല, എല്ലാവരും വിചാരിക്കുന്നത് അത് കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്താൽ മാത്രമേ അത് കൃഷിയാവുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ടോന്ന് അറിയില്ല. എൻ്റെയൊക്കെ ഒരു മാനസികാവസ്ഥ കൃഷി ചെയ്യണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട് എന്നൊക്കെയായിരുന്നു. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പച്ചക്കറി കൃഷി ആണ് എല്ലാവരുടെയും ഇതിൽ കൃഷി എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. അപ്പോൾ പച്ചക്കറി കൃഷി, അതായത് പച്ചക്കറികൾ, പച്ചമുളക് തൊട്ട് സാധനങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും കഷ്ടപ്പാട് തന്നെയാണത്. നമ്മൾക്ക് പച്ചമുളക് ഉണ്ടാവണമെങ്കിലോ അല്ലെങ്കിൽ ടൊമാറ്റോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വിളയാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ മാത്രമല്ല മണ്ണിൻ്റെ അമ്ലത, അതുപോലെ തന്നെ മണ്ണിലടങ്ങിയിരിക്കുന്ന ജൈവാംശങ്ങളുടെ കൂടുതൽ, ഇതൊക്കെ വളരെ ഫേവറായിട്ടുള്ള ചില ചില സാധനങ്ങൾ നമ്മൾക്കും ഉണ്ട്, കേരളത്തിലുമുണ്ട്. അതാണ് ഈ പെപ്പർ, ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്ന നമ്മുടെ പെപ്പർ. ഒരു തരത്തിലുള്ള പരിചരണങ്ങളോ അതുപോലെ കെമിക്കൽസോ അതുപോലെ വളം പോലുമോ ആവശ്യമില്ലാതെ നട്ടാൽ മാത്രം ഒരു വീട്ടിന് ആവശ്യമുള്ള കുരുമുളക്, 4 മൂട് കുരുമുളകാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ 10 സെൻറ്റ് സ്ഥലത്ത് തറ വിസ്തീർണം 1850 കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പല വൃക്ഷങ്ങളും അതോടൊപ്പം പച്ചക്കറിയെന്ന് ഞാൻ വിളിക്കുന്ന മുരിങ്ങ, അതുപോലെ തന്നെ വാഴ, അതുപോലെ വീട്ടാവശ്യത്തിന് കറിവേപ്പ്, ഇതെല്ലാം ഉൾപ്പെട്ട എൻ്റെ തോട്ടത്തിലെ കുരുമുളക്, 4 മൂടാണ് ആകെ കുരുമുളകുള്ളത്. 2 തൈകളാണ് ഞങ്ങൾ വാങ്ങി വന്നത്, അതിൽ നിന്ന് സ്റ്റെം എടുത്തു വെച്ചുണ്ടാക്കിയതാണ് ബാക്കിയുള്ളത്. അങ്ങനെ ഒരു കുരുമുളകിൽ നിന്ന് ഇപ്രാവശ്യം 3/4 കിലോയോളം, അതായത് ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് കഴിച്ച് ആർക്കെങ്കിലും അത്യാവശ്യക്കാർക്ക് അല്പം അയൽപ്പക്കാർക്കോ അതുപോലെയൊക്കെ കൊടുക്കാൻ മാത്രമുള്ള കുരുമുളക്, അത്രത്തോളം കുരുമുളക് ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടി. അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഹലോ, ഹായ്, നൈസിസ് മണ്ണുത്തി പ്ലാന്റ്സ് ഓൺലൈൻ ഷോപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കണ്ടോളൂ, കൗങ്ങിലാണ് പടർത്തിയിരിക്കുന്നത്. അത് തൊട്ട് തന്നെ ഒരു മാവ് നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ചോലയും പെർഫെക്റ്റായിട്ട്, വെയിലും ചോലയും ഇടകലർന്ന കൗങ്ങിൽ പടർത്തിയ ഈ ഒരു കുരുമുളക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ ഒരെണ്ണം പിന്നീട് ഞാൻ ഈ പൈപ്പിൽ നട്ടു, അതല്ലാതെ തന്നെ അപ്പുറത്ത് മണ്ണിൽ നട്ട ഈ കടയും നിങ്ങൾക്ക് കാണാം. ഒരു വിധ പരിചരണവും ഇല്ലാതെ വളർന്ന ഇതിന് ഞങ്ങൾ ആകെ ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ശിഖരങ്ങൾ താഴേക്ക് വീഴുന്ന ബ്രാഞ്ചസ് നല്ലപോലെ കെട്ടിക്കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ എപ്പോഴും കെട്ടിക്കൊടുക്കും, കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ വേര് അതിലാഴത്തിൽ വേരൂന്നിയിട്ട് താഴേക്ക് വീഴാത്ത പോലെ ആവും. അത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പരിചരണം. ഇതുപോലെ നിൽക്കുന്ന കുരുമുളകുകളാണ് നമ്മൾ പോട്ടിൽ വെച്ചിട്ട് കുറ്റി കുരുമുളക് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കില്ലേ, അത് ഈ തായ്തടിയിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് പൊന്തി നിൽക്കുന്ന കമ്പുകളാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലാണ് നട്ടേക്കുന്നത്. കണ്ട ഈ പൈപ്പിൻ്റെ ഉള്ളിൽ, അതെനിക്ക് ഞാൻ എവിടെ നിന്ന് വായിച്ചിട്ടൊന്നുമല്ല, പക്ഷേ ഈ കുരുമുളകുകളുടെ കട അനങ്ങരുത്, അതായത് കൊത്തിക്കളച്ച് അതിൻ്റെ വേര് പൊട്ടിയാൽ ഫംഗസ് രോഗം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ നെറ്റ് സെർച്ച് ചെയ്തിട്ട് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ വിളവെടുപ്പിന് ശേഷമുള്ള കുരുമുളക് വള്ളിയാണ് തീ കോരി ഒഴിക്കുന്ന വെയിലാണിപ്പോൾ. ഇപ്പം ഇങ്ങനെയൊക്കെ നിന്നാലും മഴക്കാലത്തോടുകൂടി ആകെ തളിർത്ത് ഹരിതാപമായിട്ട് കണ്ണിന് ആനന്ദകരമായി തന്നെ നിൽക്കുന്നതായിരിക്കും. നമ്മുടെ തിരുവാതിര ഞാറ്റുവേല കുരുമുളക് കൊടിയിൽ നിന്നറിയാമെന്ന് പഴമക്കാർ പറയാറുണ്ട്. അത് നമുക്ക് നോക്കി നിൽക്കുമ്പോൾ അറിയാം അതിൻ്റെ വ്യക്തി. ഈ കുരുമുളകും നമ്മൾ താഴെയാണ് നട്ടേക്കണത്, പക്ഷേ ഈ താഴെ ഭാഗത്ത് നമ്മൾ കട കളക്കോ ഇളക്കോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഇതിൻ്റെ നിങ്ങൾ കണ്ടോ, ഇങ്ങനെ നേരത്തെ കാണിച്ച പോലെ ബ്രാഞ്ചസ് പുറത്ത്, അതായത് കുരുമുളക് വള്ളികൾ താഴേക്ക് വീണ് ഇങ്ങനെ വരികയാണ് ചെയ്യേണ്ടത്. ആ വീണ് കിടക്കുന്നത് ഭൂമിയിലൂടെ ഇങ്ങനെ പടർന്ന് അതിൻ്റെ എല്ലാ നോഡ്സിൽ നിന്നും വേരും വന്നിട്ടുണ്ടാവും. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട്, അതായത് ഒരു 30 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സ്റ്റെമ്മ് അത് ഗ്രൗണ്ടിലൂടെ പടർന്ന് തുടങ്ങിയിട്ടുണ്ടാവും, അതിനതിൻ്റെ നോഡ്സിൽ നിന്ന് വേരും വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു 30 സെൻറ്റിമീറ്റർ ഉള്ളത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ആദ്യം മരത്തിൽ കെട്ടിവെക്കും. അതിനുശേഷം അതിൻ്റെ കടഭാഗത്ത്
കുറച്ച് മണ്ണിട്ട് വേര് പിടിപ്പിച്ചെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള പ്രൊപ്പഗേഷൻ മെത്തേഡ്. പിന്നെയുള്ള മെയിൻ പരിപാടി കുരുമുളക് പറിക്കലാണ്. അതായത് അതിൻ്റെ മൂപ്പും പാകവും നോക്കിയിട്ട്, അതായത് അതിൻ്റെ ആ ഒരു തിരിയുടെ ഉള്ളിൽ ഒന്നോ രണ്ടോ ചുവന്ന പേൾസ് കാണുമ്പോൾ അപ്പം തന്നെ നമ്മൾ പറിച്ചെടുക്കണം. കാരണം കിളികൾ വന്നിട്ട് ഒരുപാട് അവർ കൊത്തിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു മൂന്ന് ദിവസമൊക്കെ നമുക്ക് പറിക്കാനുണ്ടാവും. അത് ഒറ്റ മൂപ്പുള്ളതായിരിക്കില്ല, ചില മൂടിലുള്ളത് ചിലപ്പോൾ ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അത് ഉണങ്ങിയത് അതിൻ്റെ ഒപ്പം തന്നെ പുതിയത് പറിച്ചതും കാണാം. കുരുമുളക് പറിക്കുന്നതും പിന്നെ തിരിയിൽ നിന്ന് കുരുമുളക് മണികൾ വേർതിരിക്കുന്നതും ഒക്കെ ഈവനിങ്ങിൽ രാവിലെയോ ചെയ്യുന്ന ഒരു രസകരമായ ജോലിയായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. കേരളത്തിൻ്റെ സ്വന്തം വിളകളായ കുരുമുളക്, കശുവണ്ടി, ഏലം, ഇത്തരം വിളകളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും ശേഖരിക്കുന്നതിലും അത് പ്രിസർവ് ചെയ്ത് വെക്കുകയും അതുപോലെ തന്നെ അത് പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതികളിൽ ശ്രദ്ധിച്ചാൽ മാത്രം നമുക്ക് ഒരുമാതിരി നമ്മളുടെ വിളകൾ പ്രയോജനപ്പെടുത്താം. അങ്ങനെ ആരോഗ്യകരവും വിഷരഹിതവുമായ പ്രകൃതി ഓരോ പ്രത്യേക സ്ഥലങ്ങൾക്കും കനിഞ്ഞു നൽകിയിട്ടുള്ള ചില വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യകരമായും ജീവിക്കാം. പൂന്തോട്ടം വളർത്തിയെടുക്കുന്ന അത്രയും രസകരമായി തന്നെ ഇതൊക്കെ ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.